വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചുവടി പാലനോവൽ, എഴുതിയത് എം കൃഷ്ണദാസ്, വായിക്കുന്നത് പ്രിയ സുനിൽ. ഈ അച്ഛൻ ഇതെവിടെയാ? ഇതുവരെയും കാണാനില്ലല്ലോ. മായമോൾ ഗേറ്റിൽ പിടിച്ച് റോട്ടിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, രാവിലെ ടൗണിലേക്കെന്നും പറഞ്ഞു പോയതാ. അച്ഛൻ പതിവായി താമസിച്ചു വരാറുള്ളതാണെന്നൊന്നും ഇപ്പോഴവളെ സമാധാനിപ്പിച്ചില്ല. യൂണിഫോം എല്ലാം ആയിട്ടുണ്ട്. പുള്ളിക്കുട, സ്കൂൾ ബാഗ്, വാട്ടർ ബാഗ്, സ്ലേറ്റ്, പെൻസിൽ, ഇത്രയും സാധനങ്ങളുമായി വരാമെന്ന് പറഞ്ഞ് രാവിലെ പോയതാണ് അവളുടെ അച്ഛൻ. അത്രയും സാധനങ്ങളുമായി അവളുടെ അച്ഛൻ ഗേറ്റു കടന്നു വന്നാൽ മാത്രമേ വിശ്വസിക്കാനാവൂ. രാവിലെ മധുരമുള്ള വർത്തമാനവും പറഞ്ഞു പോയിട്ട് വെറും കയ്യോടെ കയറി വന്നിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഓർമ്മയിലുള്ളത് കൊണ്ടാണ് മായയ്ക്ക് ഇത്ര വേവലാതി. ഡി, ഈ മര്യാദയ്ക്ക് ഇങ്ങ് പോന്നോ? മഹേഷേട്ടൻ മുകളിലെ സിറ്റൌട്ടിൽ നിന്നും മിരട്ടി. മായ പതിവ് പോലെ ഏട്ടന്റെ ഭീഷണി വകവെക്കാതെ ഗേറ്റിന്റെ വിടവിലൂടെ തന്നെ നോക്കി നിന്നു. അമ്മ പതിവ് പോലെ മഴയൊഴിവിൽ മുറ്റത്തേക്ക് വീണ ചപ്പില അടിച്ചുവാരിക്കൊണ്ട് ഗേറ്റിനടുത്ത് എത്തിയപ്പോഴും മായ അതേ നിൽപ്പ് തന്നെ ആയിരുന്നു. പെണ്ണെ, മഴ വരുന്ന കണ്ടില്ലേ? ചാർല് കൊള്ളാതെ അത്തേക്ക് കയറിക്കൊയ്യി. ഞാൻ അച്ഛൻ വന്നിട്ടേ അകത്തേക്ക് കയറൂ. അവൾ അതും പറഞ്ഞ് ഗേറ്റിലേക്ക് നോക്കിയപ്പോൾ കണ്ടു അച്ഛന്റെ പഴയ സ്കൂട്ടി പെപ്പ് മുക്കി മുരണ്ട് പുറത്തു വന്നു നിൽക്കുന്നു. മായ വർദ്ധിച്ച സന്തോഷത്തോടെ ഗേറ്റ് തുറന്നു. അച്ഛൻ അവളുടെ മുഖത്തു നോക്കാതെ വണ്ടിയുമായി പോർച്ചിലേക്ക് കയറി. മകൾ ഉച്ച തൊട്ട് നിൽക്കുന്നതാ ഗേറ്റില്, അമ്മ പറഞ്ഞു. അച്ഛൻ അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി നിർത്തി വെറും കയ്യോടെ അകത്തേക്ക് കയറുന്നത് കണ്ട് മായ വിളിച്ചു, അച്ഛ. അച്ഛൻ ഭാവവ്യത്യാസമില്ലാതെ പാതി തിരിഞ്ഞു ചോദിച്ചു, എന്താ മോളെ? എവിടെ സാധനങ്ങൾ? എന്ത് സാധനങ്ങൾ മായമ്മു? അച്ഛൻ ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ ചോദിച്ചു. നാളെ സ്കൂള് തോർക്കാണെന്ന് അറിയില്ലേ? അതെ, അതിനെന്താ? അച്ഛൻ അത്ഭുതം പ്രകടിപ്പിച്ചു. അച്ഛൻ ഇപ്പൊ എവിടെ പോയതാ? പാലക്കാട് പോയി. എന്തിനാ പോയത്? മീറ്റിങ്ങിന്. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. നാളത്തെ വിശേഷം എന്താ? നാളെ സ്കൂൾ ഓർക്കും. എന്തു വാങ്ങിക്കൊണ്ടുവരാൻ അച്ഛൻ പോയത്? ഓ, അത് മറന്നു. അതെല്ലാം ആ വണ്ടിയിലുണ്ട്, എടുത്തോ. അമ്മ മുറ്റത്തു നിന്ന് ഈ നാടകമെല്ലാം കണ്ട് ചിരിച്ചു. അപ്പോൾ മഴയും ചിരിച്ചുകൊണ്ടുവന്നു. അച്ഛന്റെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങി സ്കൂട്ടറിന്റെ സീറ്റ് തുറന്ന് സ്കൂൾ ബാഗ് എടുത്ത് പുറത്തു വെച്ചപ്പോഴേക്കും എവിടുന്ന് പൊട്ടിച്ചാടി എന്നറിയില്ല മഹേഷ് വന്ന് ബാഗ് എടുത്ത് ഓടി. സീറ്റ് അടയ്ക്കാൻ നിൽക്കാതെ മായ അവന്റെ പിറകെ ഓടി. ഏട്ടാ, എനിക്ക് തന്നോ? ഇതെനിക്കുള്ളതാ. മഹേഷ് ബാഗ് തോളത്ത് തൂക്കി മഴയത്തേക്ക് ഇറങ്ങി. എടാ, അതെല്ലാം നനയ്ക്കാതാ കുട്ടിക്ക് കൊടുക്കടാ. ഇതെനിക്കുള്ളതാ അമ്മേ. അവൻ മായയുടെ കലി കയറ്റി. അതും പറഞ്ഞവൻ പിന്നാമ്പുറത്തേക്ക് ഓടിയപ്പോൾ മായ ചപ്രതലയും മാന്തി മഴയെ തിരുന്ന് കരഞ്ഞു. ഡാ, എവിടെടാ ബാഗ്? അവളതൊക്കെ ഒന്ന് കാണട്ടെ. അച്ഛൻ ഷർട്ടും മുണ്ടും മാറ്റി ലുങ്കി ഉടുത്തു വന്ന് മഴച്ചാറലിൽ നിന്ന് മായയുടെ കൈ പിടിച്ച് സിറ്റൌട്ടിൽ ഇരുത്തി. അപ്പോൾ അടുക്കള വാതിലിലൂടെ കയറി വന്ന് മഹേഷ് അകത്തെ മുറിയിലുള്ള സോഫയിലിരുന്ന് സ്കൂൾ ബാഗിന്റെ മുൻവശത്തെ അറയുടെ സിബ് തുറന്നു. അത് കണ്ട് കരച്ചിൽ വരുത്തിക്കൊണ്ട് മായ ബാഗിൽ വന്ന് പിടുത്തമിട്ടു. ഇതെന്റെ ബാഗാ? അവൾ ബാഗ് തട്ടിപ്പറിച്ച് നിലത്തിരുന്ന് ആദ്യത്തെ അറയിൽ കൈയിട്ടെടുത്തത് നെയിം സ്ലിപ്പായിരുന്നു. ഇതെന്താണ് അച്ഛാ? അവളത് എടുത്തുപൊക്കി ചോദിച്ചു. അയ്യാ, ഇത് നെയിം സ്ലിപ്പാണല്ലോ, എനിക്ക് വേണം. മഹേഷ് അവളെ ചുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത് നാളെ സ്കൂളിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന പുസ്തകം പൊതിഞ്ഞ് അതിന്റെ മുകളിൽ പേരെഴുതി ഒട്ടിക്കാനുള്ളതാട്ടോ. മഹേഷിന്റെ വർത്തമാനം കണക്കാക്കാതെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. തിരിച്ചു കിട്ടിയ നെയിം സ്ലിപ്പുകൾ കരുതലോടെ എടുത്തുവെച്ച് മായ ബാഗിന്റെ ഒരരികിലെ വാട്ടർ ബോട്ടിലെടുത്തു. ഒറ്റ നോട്ടത്തിൽ ഒരു ബൊമ്മക്കുട്ടിയെ പോലെ തോന്നിക്കുന്ന ബോട്ടിലെടുത്ത് ടുട്ടുപൂച്ചയ്ക്കെന്ന പോലെ അവൾ ഒരുമ്മ കൊടുത്തു. അവൾക്കത് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ അച്ഛൻ അഭിമാനത്തോടെ അമ്മയെ നോക്കി ചിരിച്ചു.
നിങ്ങൾ എന്ത് കൊണ്ടെന്നാലും അവൾക്ക് ഇഷ്ടപ്പെടൂല, നോക്കിക്കോളി. ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറഞ്ഞതായിരുന്നു സോഫയിലിരുന്ന്. രാവിലേക്കുള്ള ഉപ്പേരിക്ക് ക്യാരറ്റ് നുറുക്കുകയായിരുന്നു അമ്മ. ഇനിയും വരാനുണ്ട് വിഷമങ്ങൾ എന്ന മട്ടിൽ മായ കാണാതെ ഗോഷ്ടി കാട്ടി. ഇതിൽ നിന്ന് എങ്ങനെ അച്ഛ വെള്ളം എടുക്കുക? അവൾ സംശയിച്ചു. മഹേഷ് പോയി ഈ കുപ്പിയിൽ വെള്ളം നിറച്ചു വാ. എനിക്കറിയാം, അവളെങ്കിൽ നെയിം സ്ലിപ്പ് വന്നില്ലല്ലോ. അവൻ കെറുവിച്ചു. പ്ലസ് ടുകാരൻ എന്തിനാടാ നെയിം സ്ലിപ്പ്? ഏട്ടന്റെ പരിഭവം കണ്ട് അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനും നിങ്ങളുടെ മോനല്ലേ, അവൻ സങ്കടം പറഞ്ഞു. അന്നെ ഒന്നിച്ചേർക്കുമ്പോഴും ഇതെല്ലാം വാങ്ങിയിരുന്നടാ, അമ്മ സമാധാനിപ്പിച്ചു. എന്നാലും എനിക്കിന്നൊന്നും വാങ്ങിയില്ലല്ലോ. അച്ഛൻ അവന്റെ സങ്കടം അലിഞ്ഞില്ല. ഏട്ടൻ ഇതിൽ എന്താ വേണ്ടത്? മായയുടെ മനസ്സലിഞ്ഞു. മായക്കുട്ടി, ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. മഹേഷ് വാട്ടർ ബോട്ടിലെടുത്ത് വെള്ളം നിറയ്ക്കാൻ പോയപ്പോൾ അമ്മയുടെ കണ്ണാണ് നിറഞ്ഞത്.